ഇന്നിപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ സി പി എം സംസ്ഥാന സെക്രട്ടറി ആ നിലയിൽ ഒരേ അഭിപ്രായ പ്രകടനം നടത്തുന്ന വി ഡി സതീശനും കെ സുരേന്ദ്രനും എന്ന നിലയിൽ ഇക്കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞും വെച്ചിട്ടുണ്ട്. എൻ്റെ ആദ്യ ചോദ്യം എസ് കെ സജീഷിനോട്, ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് സി പി ഐ എം തെറ്റുതിരുത്തി, ഇനി ഷംസീർ കൂടി അങ്ങ് തിരുത്തിയാൽ മതി എന്ന നിലയിലാണ്. കോൺഗ്രസ് ഇതിനെ മനസ്സിലാക്കുന്നത് ആ വിധത്തിലാണ് അല്ലെങ്കിൽ ആ വിധത്തിലാണ് പരസ്യമായി ഇന്ന് പ്രതികരിച്ചത്, എന്തു പറയുന്നു? കോൺഗ്രസ്സിന്, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ വി ഡി സതീശന് വളരെ വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ സംഭാഷണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ ബി ജെ പി ശ്രമിക്കുന്നത് എന്താണ്? ബി ജെ പിയുടെ ശ്രമം വർഗീയവൽക്കരണമാണ്. വർഗീയതയിലൂടെ രാഷ്ട്രീയ നേട്ടം കൊയ്യാം എന്നാണ് അവർ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ വിശ്വാസ്യതയും വർഗീയതയും രണ്ടാണ്. വിശ്വാസിയായിരിക്കുന്ന ഒരാൾ, ഏത് മതത്തിൽ ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളായാലും ശരി, അവരെല്ലാം അതിൽ വിശ്വസിക്കുകയും അതിൻ്റെ ശരിയായ അവർ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ജീവിച്ചു പോവുകയും എല്ലാം ചെയ്യും. ആ വിശ്വാസത്തെ, മതവിശ്വാസത്തെ മതമൗലികവാദമാക്കി മാറ്റും. മതമൗലികവാദമാക്കുന്നത് നിരന്തരമായ പ്രചാരണത്തിലൂടെയാണ്. നിരന്തരമായ പ്രചാരണത്തിലൂടെ മതവിശ്വാസത്തെ മതമൗലികവാദമാക്കി കഴിഞ്ഞാൽ, അതിനകത്തേക്ക് മതമൗലികവാദികളായി ആളുകളെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചാൽ, അതിനകത്തേക്ക് രാഷ്ട്രീയ പ്രയോഗം നടത്തുന്നതിനെയാണ് വർഗീയത എന്ന് പറയുന്നത്. അത് രാജ്യവും ലോകവും ഭരിക്കുക, രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും സാമ്പത്തികമായ എല്ലാ ക്രയവിക്രയങ്ങളിലും തങ്ങളുടെ അധീശത്വം ഉറപ്പിക്കുക എന്നുള്ളതെല്ലാമാണ് അതിൻ്റെ ലക്ഷ്യം. അത് ഭൂരിപക്ഷ വർഗീയതയാകുമ്പോൾ ലോകത്തിൻ്റെ അനുഭവം വെച്ച് നമുക്കറിയാം, അത് ഫാസമായി മാറും. ന്യൂനപക്ഷ വർഗീയതയാകുമ്പോൾ അത് തീവ്രവാദമായി മാറും. ഇങ്ങനെ രണ്ട് വഴിയിലേക്കാണ് വർഗീയത തിരിയുന്നത്. ഈ വർഗീയ ശക്തികളെല്ലാം രാജ്യത്ത്, ലോകത്ത് ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് അവരുടെ സാമ്പത്തിക അജണ്ടകളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. മുതലാളിത്തത്തിൻ്റെയും കോർപ്പറേറ്റുകളുടെയും അജണ്ടകളാണ് നടപ്പിലാക്കുന്നത്. ഇന്ത്യയിൽ അത് വ്യക്തമായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഏതെങ്കിലും മതവിഭാഗത്തിനോ ജനവിഭാഗത്തിനോ വേണ്ടിയല്ല നരേന്ദ്രമോദി ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ കോർപ്പറേറ്റുകൾക്ക് വീതം വെച്ചു കൊടുക്കാനാണ്. ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങളിലെവിടെയും ജനപക്ഷമായ നയങ്ങൾ കാണാൻ വേണ്ടി കഴിയില്ല. പകരം ഇന്ത്യയിൽ കാണുന്നതെല്ലാം വർഗീയപരമായി ജനങ്ങളെ ഒരു വശത്ത് വിഭജിച്ച് നിർത്തുകയും അതിൻ്റെ ഭാഗമായി തങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക അജണ്ടകൾ നടപ്പിലാക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് രാജ്യത്ത് ഒരു പരിധിവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നു. കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് സാധിക്കാത്തതുകൊണ്ട് കേരളത്തെ വർഗീയവൽക്കരിക്കാനും എന്തിനേയും ഉപയോഗപ്പെടുത്താനുമാണ് ശ്രമിക്കുന്നത്. ഇവിടെ ഷംസീറിൻ്റെ വാചകത്തിനകത്ത് ആ വാചകത്തെക്കുറിച്ച് ആരും പറയുന്നില്ല, ഷംസീർ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല. അതിനെയെല്ലാം വെച്ച് വ്യാഖ്യാനിക്കുകയും ആ വ്യാഖ്യാനത്തിലൂടെ തങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ വളരെ കൃത്യമായിട്ടറിയാം, ഡോക്ടർ ശശി തരൂർ, അദ്ദേഹം ഷംസീർ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി കടത്തിക്കൊണ്ടാണ് ഈ വിഷയത്തിനകത്ത് സംസാരിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഒരു പ്രതിഷേധവും നമ്മളാരും കണ്ടിട്ടില്ല. നരേന്ദ്രമോദി തന്നെ ഈ വിഷയം സംസാരിക്കുമ്പോൾ, നമുക്കറിയാം റിലയൻസിൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടന വേദിയിൽ വെച്ച് അദ്ദേഹം വളരെ കൃത്യമായി ഗണപതി ഈ പ്ലാസ്റ്റിക് സർജറിയുടെ ഞാനറിയുന്ന ആദ്യത്തെ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്നതാണ് എന്ന് കൃത്യമായി പറയുകയാണ്. യഥാർത്ഥത്തിൽ ആ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നത് അത്തരം രീതികളാണല്ലോ. ശാസ്ത്രീയമായ കാര്യങ്ങളെ, കുറേ ഇപ്പുറത്തേക്ക് മനുഷ്യൻ കണ്ടുപിടിച്ച കാര്യങ്ങളെയുമെല്ലാം ഒരു തരത്തിലും ബന്ധപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ ബന്ധപ്പെടുത്തുന്നത് ശരിക്കും ആ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന നിലയിലാണ്. പിന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം, ഇവിടെ വിശ്വാസത്തിൻ്റെയും മറ്റും എല്ലാം ഭാഗമായി ഇതിനു വേണ്ടി വലിയ രീതിയിൽ പ്രചാരണ കോലാഹലങ്ങൾ സംഘടിപ്പിക്കുന്നവരോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, കേരളത്തിലെല്ലാവർക്കും വിശ്വസിക്കാൻ ആരാധനാലയങ്ങളിൽ പോകാൻ കഴിയാത്തൊരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് സ്വാതന്ത്ര്യാനന്തരമുള്ള ചരിത്രം മാത്രം എടുത്തു പരിശോധിച്ചാൽ മതി, 47-48 കാലഘട്ടങ്ങളിൽ പാലിയം ക്ഷേത്രപ്രവേശന സമരം നടന്നു. ആ പാലിയം ക്ഷേത്രപ്രവേശന സമരം നയിച്ചതാരാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ, എ കെ ജി ആണല്ലോ. പ്രധാനമായി അവസാനം എ കെ ജിയുടെ പ്രഖ്യാപനത്തിലാണല്ലോ ക്ഷേത്രത്തിൽ പിന്നോക്ക വിഭാഗക്കാർക്ക് പ്രവേശിക്കാൻ അവരുടെ പ്രാർത്ഥനയ്ക്ക് സൗകര്യമൊരുക്കിയില്ലെങ്കിൽ നിങ്ങളുടെ ദണ്ഡകളെ മറികടന്നുകൊണ്ട് ഞങ്ങൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കും എന്ന പ്രഖ്യാപനം എ കെ ജി നടത്തി. അതിന് ആ പ്രഖ്യാപനത്തിൻ്റെ ശേഷമാണ് ക്ഷേത്രപ്രവേശനത്തിന് ഉള്ള അവകാശം ഉൾപ്പെടെ പാലിയത്ത് ലഭിക്കുന്നത് നമുക്കറിയാം. ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള അനുഭവമാണ്. അന്ന്
ഇന്ന് ഈ വാചകമടിക്കുന്നവർ ദണ്ഡയെടുത്ത് ക്ഷേത്രത്തിൽ തങ്ങളുടെ ആരാധനമൂർത്തിയെ കാണാൻ വേണ്ടി പോകുന്നവരെ വഴിയിൽ പോലും നടക്കാൻ കഴിയാത്ത രീതിയിൽ തല്ലി ഒതുക്കിയായിരുന്നു. ഇന്നും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും അത് നിൽക്കുന്നു. മടയസ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കർണാടകത്തിൽ നിൽക്കുന്നു. ജാതിമതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തമിഴ്നാട്ടിൽ നിൽക്കുന്നു. ക്ഷേത്രത്തിലും ആരാധനാലയത്തിലും തൻ്റെ വിശ്വാസത്തെ ആ വിശ്വാസ പ്രമാണ പ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കാത്ത സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇവരാരെങ്കിലും ആ വിശ്വാസത്തെ സംരക്ഷിക്കാൻ വരുന്നുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയുടെ വിശ്വാസം അതവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ആ വിശ്വാസത്തെ സംരക്ഷിക്കാൻ കൂടെ നിൽക്കും. ആ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് എല്ലപ്പോഴും മുന്നോട്ട് പോയിട്ടുള്ളത്. അതോടൊപ്പം ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ശാസ്ത്രവും ശാസ്ത്രീയ ചിന്തകളും എല്ലാം ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ പഠിക്കേണ്ടത് കൂടുതൽ മുന്നോട്ട് പോകാനാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ ചന്ദ്രയാൻ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ നാം അത് പഠിക്കുന്ന കുട്ടികളെ ചന്ദ്രനെയോ സൂര്യനെയോ എല്ലാം സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും എല്ലാം വ്യാളി വിഴുങ്ങുന്നതാണ് എന്ന് പഠിപ്പിക്കുന്ന രീതിയിലേക്ക് മാറരുത്. അത്തരം വിശ്വാസങ്ങൾ പുലർത്തുന്നവർക്ക് അത്തരം വിശ്വാസങ്ങൾ പുലർത്താം. പക്ഷേ ശാസ്ത്രീയമായ നേട്ടമുണ്ടാകണമെങ്കിൽ ആ നേട്ടത്തെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറാകണം. അത് ഇന്ത്യയിൽ ഉണ്ടാകുന്നില്ല. ഇവർ പറയുന്നതെല്ലാം പ്രായോഗികവൽക്കരിക്കുന്നു. ഒന്നുകൂടി കാണേണ്ടതുണ്ട്, അത് ഞാൻ അടിവരയിട്ട് പറയുകയാണ്. അതായത്, ഇന്ത്യൻ പാഠ്യപദ്ധതിയിൽ മോദിയും മറ്റ് പലരും RSS പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഓരോന്നോരോന്നായി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് കാണണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് NCERT പാഠപുസ്തകങ്ങളിൽ കോവിഡിന് ശേഷം ഗാന്ധിജി കൊല്ലപ്പെട്ടു എന്നില്ല, ഗാന്ധിജിയെ കൊന്ന ഗോഡ്സയുടെ പേരില്ല. ആർക്കും പ്രതിഷേധിക്കാൻ കഴിയുന്നില്ലേ? ഗോഡ്സയാണ് ഗാന്ധിജിയെ കൊന്നത് എന്ന് പറയണ്ടേ? പഠിക്കണ്ടേ ഇന്ത്യയിലെ കുട്ടികൾ? ഇടനെഞ്ചിലേക്ക് ഗാന്ധിജിയെ വെടിവെച്ച് കൊന്ന ഗോഡ്സയെക്കുറിച്ച് പഠിക്കണ്ട എന്ന് തീരുമാനിച്ച് NCERT പാഠപുസ്തകങ്ങൾ ഇറങ്ങി. പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് ഇനി പഠിക്കേണ്ടതില്ലേ? ഫോസിലുകളെക്കുറിച്ച് പഠിക്കേണ്ടതില്ലേ? ജീനുകളുമായി ബന്ധപ്പെട്ട സയൻസ് പഠിക്കേണ്ടതില്ലേ? അതെല്ലാം പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇവിടെ വിശ്വാസത്തെ വിശ്വാസമായും ശാസ്ത്രത്തെ ശാസ്ത്രമായും പഠനത്തെ പഠനമായും എല്ലാം കാണേണ്ടതുണ്ട്. ഇതിനെയെല്ലാം പകരം തങ്ങളുടെ ചില രാഷ്ട്രീയ അജണ്ടകൾ വെച്ചു വെക്കുമ്പോൾ അതിനെയെല്ലാം ആ നിലയിൽ കാണാൻ വേണ്ടി കഴിയണം. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രചാരണ കോലാഹലങ്ങളും രാഷ്ട്രീയ തന്ത്രങ്ങളുമാണ് കാണിക്കുന്നത്. അതാണ് ഏറ്റവും ഒടുവിൽ ഇതാ ശബരിമല പോലെ മറ്റൊരു സുവർണാവസരം കിട്ടിയിരിക്കുന്നു. നേട്ടം വേറെയാളാണ് കൊണ്ടുപോയത് ശബരിമലയിൽ, അതുകൊണ്ട് ഈ നേട്ടം നമ്മൾക്ക് തന്നെ വേണമെന്ന് പറഞ്ഞ് രാഷ്ട്രീയ പ്രസ്താവന നടത്താൻ ശ്രീ K. സുരേന്ദ്രൻ വരുന്നത്, ഇത് തിരിച്ചറിയാൻ എല്ലാ മലയാളികൾക്കും പറ്റും.